വാടിങ്ങോട്ട് നാശം നിന്റെ കളി ഇതുവരെ തീർന്നില്ലേ കെവിനെ? തീർന്നതായിരുന്നു. ഫോൺ വന്നപ്പോ വീണ്ടും കളിക്കാൻ തോന്നി. ഫോൺ വന്നോ? ആരെ വിളിച്ചത്? അതൊരാള്. ആ ഫോൺ ഇങ്ങ് തന്നെ നോക്കട്ടെ. കേട്ടോ, ഇസ മോൾ ഇപ്പൊ ഫോൺ ചെയ്തെന്ന്. സത്യാണോ മോനെ? ചേച്ചി വിളിച്ചോ? വിളിച്ചു. ചേച്ചിക്ക് വഴി തെറ്റിന്ന് അമ്മച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അമ്മച്ചി കുളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു. നീ ആ ഫോൺ എങ്ങനെ മോനെ? ഇതായിരിക്കും നമ്പർ, തിരിച്ചു വിളിച്ചു നോക്കാം. അല്ല, ഇതാരാ? ഹലോ, ആരാ? ഹലോ, ഞാൻ ഇതാരാ സംസാരിക്കുന്നത്? ഇത് കൊള്ളാലോ, എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ആരാന്നോ? അത് നേരത്തെ ഈ നമ്പറിൽ നിന്ന് എൻ്റെ മോളെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ചേട്ടനിപ്പോ എവിടെ ഉള്ളത്? ചേട്ടനാണോ മോൾക്ക് ഫോൺ കൊടുത്തത്? ഏത് മോള്? എനിക്ക് ഒരു മോളെ അറിയത്തില്ല. കർത്താവേ, പുലിവലായോ? ഹലോ 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 ഹലോ. എന്നതാണ് ഈ മോളെ അവിടെ നോക്കുന്നേ?
മതി, ഞാനും ഏഞ്ചൽ ചേച്ചിയും സാറ്റ് കളിക്കാം. ചേച്ചി എവിടെയോ പോയി ഒളിച്ചു, ഇപ്പൊ കാണുന്നില്ല. ആണോ? അതാണോ കാര്യം? ആ കൊച്ചു കാന്താരിയെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചേരാ. മോള് വാ, എവിടെ ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. സാറാ കൊച്ചിന്റെ മോളല്ലേ, അവള് ചെയ്യുന്ന പണി തന്നെയാ ഇവളും ചെയ്യുന്നത്. വാ. ഇത് സമ്മതിക്കത്തില്ല, വീടിന്റെ അകത്ത് ഒളിക്കാൻ പാടില്ല. അത് പിന്നെ വെളിയിൽ ഒളിക്കാൻ സ്ഥലം ഇല്ലാത്ത കൊണ്ടല്ലേ ഇവിടെ ഒളിച്ചത്? ഇതെന്നാടി മോളെ നെറ്റിയില്, ഇതെന്നാ പറ്റിയതാണെന്ന്? ഇത് മുറിഞ്ഞതാ. എങ്ങനെ മുറിഞ്ഞു എന്നാ ചോദിച്ചത്? ഞാൻ വീണു. വെളിയപ്പച്ച, ഏഞ്ചൽ ചേച്ചിനെ എൽസാമിച്ച് തള്ളിയിട്ടതാ. വെളിയപ്പച്ച വേണ്ട, എൽസാൻഡി ഒന്നും പറയല്ലേ വെളിയപ്പച്ച. ഞാൻ തുണി കഴുകായിരുന്നു. എന്നതാടി ഏഞ്ചൽ മോടെ നെറ്റിയിൽ കാണുന്ന ഈ അടയാളം? ചോദിച്ചത് കേട്ടില്ലേ, എന്നതാന്ന്? അത് മോളൊന്ന് വീണതാ. എങ്ങനെ വീണു? വെളിയപ്പച്ച വേണ്ട, വെളിയപ്പച്ച ഞാൻ തനിച്ച് വീണതാ. ഞാൻ ശ്രദ്ധിക്കാത്തോണ്ട് വീണതാ വെളിയപ്പച്ച. എൽസാൻഡിയുടെ കാലം ഞാൻ കാണാഞ്ഞതാ. സത്യമാണോ ഏഞ്ചലും മോള് പറഞ്ഞത്? സത്യപ്പച്ച. സത്യ വെളിയപ്പച്ച, ഇവിടെ മുറി വന്നൂല്ല, വെറുതെ ഒട്ടിച്ചേക്കുക. നോക്കിയേ, കണ്ടോ? ഒന്നുമില്ലല്ലോ. ഒന്നും ഉണ്ടാവരുത്. ഇവളെന്റെ ജീവനാ. ഞാൻ എന്തോ ചെയ്താണെന്ന് വിചാരിക്കുമല്ലോ. ഈ മോളെ ഞാൻ ദ്രോഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പച്ചന്? ഇങ്ങു വാ മോളെ. കാതിനും കണ്ണിനും ഒടുങ്ങാത്ത കരുത്ത് കിട്ടിയിട്ടുള്ളവൻ ആ പീലിപ്പോസ്. എല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. മറക്കരുത് ആരും. മനസ്സിലായി കാണൂല്ലോ പറഞ്ഞത്. ഇതാണ് പോലീസ് തൊപ്പി. ഇവിടെ നിക്ക്. ഇത് വെച്ചാ പോലീസ് ആകുമോ? പിന്നെ ഒരു ഉഗ്രം പോലീസുകാരനാവും. ഈ വടിയും കയ്യിൽ വെച്ചേക്കാം, അള്ളമാര് വരുമ്പോ അടിക്കാം. നാ തൊപ്പി വെച്ചോ. കൊള്ളാവോ? പിന്നെ ഉഗ്രൻ.
ഇനി ഒരു ക്രോസ് ബെൽറ്റും കണ്ണാടിയും കൂടി വെച്ചാ വെറും പോലീസ് അല്ല വലിയ പോലീസ് ആവും. ഇനി വേഗം ഉണ്ടാക്ക്. വലിയ പോലീസ് ആയിട്ട് വേണം എനിക്ക് വോയിസ് സെച്ചി കണ്ടുപിടിക്കാൻ. സെച്ചി കണ്ടുപിടിക്കണ്ടേ നമുക്ക്? വേണം. വാ. മോനെ കാണണം തോന്നുന്നുണ്ടോ ഇസ ചേച്ചിയെ?